പണ്ട് ഒരു കാട്ടിൽ കുറുക്കൻ രാജാവായ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. കുറുക്കൻ രാജസിംഹാസനത്തിലിരിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ നല്ല നിലാവ്. കുറുക്കൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി. കുറുക്കന് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും നല്ല നിലാവുള്ള രാത്രി കുറുക്കൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. കുറുക്കൻ അങ്ങോട്ട് ഒറിജിനൽ സ്വഭാവം എടുത്തു പോകാൻ തുടങ്ങി. അതോടുകൂടി സംഗതി പൊളിഞ്ഞു. അങ്ങനെ ഉള്ളിൽ അവസാനം കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം കൂടി വന്ന് കുറുക്കനെ ഓടിച്ചു വിട്ടു എന്നാണ് കഥ പറയുന്നത്. ആ കുറുക്കൻ പിന്നെ ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ള മറ്റൊരു കാര്യം. അതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാളിന് ഉടൻ തന്നെ മുഖ്യമന്ത്രിയാവാൻ ഒരാഗ്രഹം. അദ്ദേഹത്തിൻ്റെ പേര് വി മുരളീധരൻ. കേന്ദ്രത്തിൽ കാര്യമായ ജോലിയുമില്ലാതെ അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മന്ത്രി. അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിയാവണം, ആയേ പറ്റൂ. അദ്ദേഹം തുറന്നു തന്നെ ആ ആഗ്രഹം പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രിയാവണം. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഈ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം നടക്കില്ലായിരുന്നു. എ കെ സെൻ്ററിൻ്റെ ബോംബാക്രമണം നടക്കില്ലായിരുന്നു. ഇന്ദിരാഭവൻ ആക്രമിക്കില്ലായിരുന്നു. രാഹുലിൻ്റെ വയനാട്ടിലെ ഓഫീസ് അടിച്ചു തകർക്കില്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പടം ചവിട്ടി അരച്ച് നശിപ്പിച്ച് കളയില്ലായിരുന്നു. എന്തൊരു രാജ്യമാകുമായിരുന്നു. പാലും തേനും ഒഴുകുന്ന ഒരു രാമരാജ്യമായി കേരളം മാറുമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, എറിയുന്നവൻ്റെ കയ്യിൽ കൊടി കൊടുക്കില്ല എന്ന് കേട്ടിട്ടുള്ളതുപോലെ അത്രയും കഴിവുള്ള മുരളീധരന് ആ സ്ഥാനം നൽകുന്നില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദീനരോധനം. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം ബി ജെ പിക്കാർ മനസ്സിലാക്കേണ്ടത്, വളരെ സൂക്ഷിച്ച് വേണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത്. ഒരു പക്ഷേ കഷ്ടകാലത്തിന് നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇവിടെ ചുവരെഴുതിയവനും വാൾപോസ്റ്റ് ഒട്ടിച്ചവനും മുദ്രാവാക്യം വിളിച്ചവനും എല്ലാം ഔട്ടാവും. മുരളീധരൻ മുഖ്യമന്ത്രിയാവും. അതും കൂടി നിങ്ങൾ കാണുക. ഇതൊക്കെയാണെങ്കിൽ പോലും മുരളീധരൻ വേറൊരു ഉപദേശവും കൂടി നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം? നിങ്ങൾ തൽക്കാലം ഈ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞുകൂടാം. ആഭ്യന്തര വകുപ്പ് നിങ്ങൾക്ക് ചേർന്നതേയില്ല. കാരണം നിങ്ങൾ ഭരിക്കും കാലം നിങ്ങളുടെ പാർട്ടി ആഫീസ് പോലും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തോ ആഭ്യന്തരം, ഈ ആഭ്യന്തര വകുപ്പ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെയാണ് എ കെ സെൻ്റർ. ആ എ കെ സെൻ്ററിൽ പിന്നെ ഒരു ബോംബാക്രമണം നടന്നിട്ട് ഇത്രയും സമയമായിട്ടും അതിൻ്റെ പ്രതിയെ പിടിക്കാനോ അല്ലെങ്കിൽ പ്രതിയെ ആരാണെന്ന് കണ്ടുപിടിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇവിടെ ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളില്ലേ? എന്ത് പറ്റി? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് മുരളീധരൻ പറയുന്നത്. പോലീസിനെ നിർവീര്യമാക്കി, പോലീസിൻ്റെ വീര്യമെല്ലാം പോയി. അതാണ് പോലീസ് ഈ തരത്തിൽ പെരുമാറുന്നത്. അവർക്ക് കുറ്റാന്വേഷണം നടത്തുന്നതിലോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിലോ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർ നിർജീവമാണ് എന്നാണ് മുരളീധരൻ്റെ കണ്ടുപിടുത്തം. അതുകൊണ്ടാണ് മുരളീധരൻ പറയുന്നത്, ഒരു ദിവസമെങ്കിലും എന്നെ മുഖ്യമന്ത്രി കാണിക്കൂ, മുഖ്യമന്ത്രിയാക്കൂ, ഞാൻ കാണിച്ചു തരാം. ഈ രാജ്യത്ത് ക്രമസമാധാനം പുലരുന്നു, രാജ്യം ആഭ്യന്തര കുഴപ്പമില്ലാതെ പോകുന്നു, എല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാണ്, ഇത്തരം കഴിവില്ലായ്മ തെളിയിക്കുന്നവരാണ് ഡൽഹിയിൽ പിന്നെ മോഡിയെക്കുറിച്ചും ഉത്തർപ്രദേശിലെ ജ്യോതി ആദിത്യനാഥിനെക്കുറിച്ചും പറയുന്നത്. മോഡി ഗുജറാത്ത് കലാപം തടയാൻ ശ്രമിച്ചില്ല. ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ല. അക്രമവും കൊള്ളിയപ്പും അങ്ങ് വ്യാപകമായി നടന്നു. അങ്ങനെ കഴിവുകെട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഗുജറാത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മറ്റൊരു വാദം യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഭരിച്ചതിന് യു പിയിൽ വന്നതിന് ശേഷം അവിടുത്തെ ആഭ്യന്തര ക്രമസമാധാന നില പാടെ തകരാറിലാണെന്നും അദ്ദേഹത്തിനെ കൊണ്ട് അത് നിയന്ത്രിക്കാനോ തടയാനോ കഴിയുന്നില്ലെന്നും രാജ്യം അരാജകത്വത്തിലേക്കാണ് പോകുന്നതെന്നും, ഈ യോഗി ആദിത്യനാഥിനെയാണോ അടുത്ത പ്രധാനമന്ത്രിയായി ചിത്രീകരിക്കുന്നത് എന്ന് പോലും പ്രതിപക്ഷം ചോദിക്കുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? വാസ്തവം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന മോഡി ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ കലാപം ഉണ്ടായ സമയത്ത് തന്നെ അക്രമികളെ തുരത്താനും അതുപോലെ തന്നെ അവരെ അടിച്ചോടിക്കാനും അദ്ദേഹം നിയമം കൊണ്ടുവന്നതും അതുപോലെ തന്നെ അവർക്ക് പോലീസിന് നിർദ്ദേശം കൊടുത്തതും. അതുപോലെ യോഗി ആദിത്യനാഥ് ഗുണ്ടാ സംഘങ്ങളായിരുന്നല്ലോ യു പിയിൽ ഭരിച്ചിരുന്നത്. യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷമാണല്ലോ അവിടെ ക്രമസമാധാന നില നേരെ ചൊവ്വയായത്. എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നു! ഇതൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ കഴിവല്ലേ? ഇത് കാണാതെ പോകാമോ? ഈ രണ്ടുപേരെയും ഉദ്ദേശിച്ചാണ് ഇവർ ഇത്തരം കള്ളക്കഥകൾ പറയുന്നത്. അങ്ങനെയാണോ കേരളം? കേരളത്തിൽ ക്രമസമാധാന നില പിന്നെ നേരെ ചൊവ്വയ നടക്കുന്നുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ രാത്രികാലങ്ങളിൽ? ഗുണ്ടാ വിളയാട്ടമല്ലേ?
കേരളത്തിലെ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ലേ? ഇത് തടയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? എന്നിട്ടാണോ നിങ്ങൾ മോഡിയെയും യോഗി ആദിത്യനാഥിനെയും കുറ്റം പറയുന്നത്? ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം, ഇതെല്ലാം ശരിയാക്കി തരാം, തേനും പാലും ഞാൻ ഒഴുക്കും കേരളത്തിൽ. ഒരു ദിവസമെങ്കിലും 24 മണിക്കൂറെങ്കിലും പിണറായി വിജയ നിങ്ങൾ എന്നെ മുഖ്യമന്ത്രിയാക്കും, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാണ്. കാരണം തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യമായി കേരളത്തിനെ മാറ്റാൻ മുരളിക്ക് കഴിയും എന്നുള്ളൊരു വാഗ്ദാനം ഉള്ളപ്പോൾ പിണറായിയും ചിലപ്പോൾ അങ്ങനെ അതിൽ അങ്ങ് വീണ് പോവോ എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സംശയം. ഒരിക്കലും പിണറായി വീഴില്ല. കാരണം പിണറായി വിജയൻ വിരിച്ചാലും നടക്കില്ല, പാർട്ടിയും കൂടെ വിചാരിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ആ മോഹം മുരളിക്ക് നടക്കില്ല എന്ന് തന്നെ തീരുമാനിക്കാം. എന്തായിരുന്നാലും മുരളി ഒരു കാര്യം, മുരളിക്ക് ഒരു ചെറുതാണെങ്കിലും ഒരു ചെറിയ വകുപ്പൊക്കെ ഉണ്ടല്ലോ, വല്ല ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ഫയലെങ്കിലും കിട്ടുമല്ലോ, അതൊക്കെ നോക്കി ഡൽഹിയിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നാൽ പോരെ? കേരളം നന്നാക്കാൻ ഇവിടെ ആളുണ്ടല്ലോ. അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയുടെ കാര്യം നോക്കാൻ ഇവിടെ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവർ നോക്കിക്കൊള്ളും. നിങ്ങളെന്തിനാണ് ഇവിടെ കടന്ന് ഇങ്ങനെ ഈ പിന്നെ വെയിൽ കൊള്ളുന്നത്? പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഹാനായ ഒ എൻ വി കുറുപ്പ് പാടിയൊരു പാട്ട് ആണ് വളരെ ഇവിടെ മുരളിക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുന്നത്. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, അല്ലേ മുരളി? അതല്ലേ നടക്കുന്നത്?